ഉപയോഗിക്കുന്ന ആനയുടെ നെറ്റിപ്പട്ടവും കൊടികളും വെള്ളിക്കുടങ്ങളുമൊക്കെയാണ് രണ്ട് മൂന്ന് പേടകങ്ങളിലുള്ളത്. പ്രധാന പേടകം നെട്ടൂർ പെട്ടിയുടെ മാതൃകയിലുള്ളതാണ്. അത് മൂന്നും ചന്ദനത്തിൽ തീർത്തതാണ്. നേരത്തെ വിജയനാഥ് സൂചിപ്പിച്ചതുപോലെ അരപ്പൊളിമാലയും നവരത്ന മോതിരവും അടക്കം പൂർണ്ണ പുഷ്കലമാരുടെ രൂപങ്ങളും. വില്ലാളി വീരനാണ് മണികണ്ഠൻ. മണികണ്ഠൻ യോദ്ധാവായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മണികണ്ഠൻ്റെ മീശക്കാരനായ ഭാവമാണ് തിരുവാഭരണങ്ങൾ അണിയുമ്പോൾ ആ മീശക്കാരനായ അയ്യപ്പൻ്റെ ഭാവമുണ്ട്. മകരസംക്രമ പൂജയ്ക്ക് ശേഷം ഈ അയ്യപ്പ വിഗ്രഹത്തിൽ ശുദ്ധിക്രിയകൾ നടക്കുകയുണ്ടായി. കളത്തിനാൽ ഗുരുസ്വാമി ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹവും സംഘവും ജനപദങ്ങളിൽ ശരണാരവങ്ങൾ ഉയർത്തി ശിരസ വഹിച്ചു കൊണ്ടുവരുന്ന തിരുവാഭരണ ഘോഷയാത്ര കണ്ഠരര് തന്ത്രി മഹേശ്വരരും ശബരിമല മേൽശാന്തി ബാലമുരളിയും ചേർന്ന് ഏറ്റുവാങ്ങി കാരണവാസത്തിൻ്റെ തിരുശരീരത്തിൽ അല്പനിമിഷങ്ങൾക്കകം അണിയിക്കും. യോദ്ധാവായി കാണണം എന്നാഗ്രഹിച്ച പിതൃവാഞ്ചയെ രാജശാസനയായി മനസ്സിലാവാഹിച്ച സർവശാസ്ത്ര വിശാരദനായ മകൻ മണികണ്ഠൻ. അപ്പോൾ ചിന്മുദ്രാങ്കിത അഭയ അഭീഷ്ടവരദായകനായ സ്വാക്ഷാൽ സ്വാമി അയ്യപ്പൻ അല്പനിമിഷങ്ങൾക്കകം മണികണ്ഠനായി മാറും. ശബരിമലയിൽ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുള്ള ജനലക്ഷങ്ങളുടെ ഒരാരവം ഞങ്ങൾക്ക് കേൾക്കാം, പക്ഷേ അതെന്താണെന്ന് അല്പനിമിഷങ്ങൾക്കകം മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. തിരുവാഭരണ ഘോഷയാത്ര ഇതിന് പിന്നാലെ ഉണ്ടാവണം. അത് കടന്നു വരുന്നു, പേടകങ്ങൾ കടന്നു വരുന്നു. മകരവിളക്ക് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രനടയിലേക്ക് മഹാക്ഷേത്രത്തിലെ നട, സന്നിധാനം, മകരസംക്രമ സന്ധ്യയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദിത്യദേവൻ പോലും ഒരു മാത്രം കാത്തു നിൽക്കുകയാണ്. ഭഗവാന്റെ തിരുരൂപം ഒന്ന് ദർശിച്ചിട്ട് പോകാം, ദർശിച്ച് അസ്തമിക്കാം എന്ന് കരുതി ആദിത്യദേവൻ പോലും പടിഞ്ഞാറ് ചക്രവാളത്തിൽ കാത്തു നിൽക്കുന്നു. പ്രഗത്ഭമതികളായ അധികൃതർ, മറ്റ് കലാകാരന്മാർ, പണ്ഡിതർ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഭഗവാന്റെ ശ്രീനടയിൽ കാത്തു നിൽക്കുന്നു. ദേവപ്രഭാപൂരിതമായ തിരുവാഭരണം ഈ ശബരിമല സന്നിധാനത്തിലേക്ക് എത്താൻ ഇനി മാത്രകൾ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും അലങ്കാര ദീപങ്ങളും നടയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. നാദലയത്തിൻ്റെ നാദസ്വരത്തിൻ്റെ സാന്ദ്രലയത്തിൽ ശരണാരവങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവാന്റെ ആ മഹാതിരുവാഭരണം പ്രപഞ്ചം ഒന്നെന്ന് ഉദ്ഘോഷിക്കുന്ന ആ ഭഗവാന്റെ ആ തിരുവാഭരണ പേടകങ്ങൾ ഇതാ ശ്രീനടയിലേക്ക്, ശബരിമല സന്നിധാനത്തിൻ്റെ ശ്രീനടയിലേക്ക് മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ശരണാരവം മാത്രമേ ഉള്ളൂ. എല്ലാം അയ്യപ്പസ്വാമിക്ക്, ഞാൻ അയ്യപ്പൻ നീ അയ്യപ്പൻ എന്ന ലോകത്തോട്, ഞാൻ ഭഗവാൻ നീ ഭഗവാൻ എന്ന് ലോകത്ത് ആകെ ലോകത്താദ്യമായി പറഞ്ഞ ആ ഭഗവത് നടനിലേക്ക് തിരുവാഭരണങ്ങൾ എത്തുകയാണ്. ഇതാ ഭഗവത് സന്നിധിയിൽ ഭഗവത് നാമം ഉരുവിട്ടുകൊണ്ട് നടൻ ശ്രീ ജയറാം കാത്തു നിൽക്കുന്നു. അദ്ദേഹവും തികഞ്ഞ ഒരു അയ്യപ്പ ഭക്തൻ തന്നെയാണ്. എല്ലാ വർഷവും തിരുനടയിലെത്താറുണ്ട്. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ പേടകങ്ങൾ ഇതാ ശബരിമല സന്നിധാനത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ആവേശഭരിതമാണ്. ഞങ്ങളീ ദൃശ്യങ്ങളും വാക്കുകളും പറയുന്നതിനപ്പുറം അയ്യപ്പ ഭക്തൻ്റെ മഹാസമർപ്പണത്തിൻ്റെ മുഹൂർത്തം സമൂർത്തവും അമൂർത്തവുമായ മാത്രകളാണ് ഈ ശ്രീനടയിൽ നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാലറിയാം കോടാനുകോടി ഭക്തരുടെ ഇവിടെ നിൽക്കുന്നതും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ എല്ലാ മനസ്സും ഈ ശ്രീനടയിൽ വിളയം പ്രാപിക്കുകയാണ്, അടിവെക്കുകയാണ്, അർച്ചന നടത്തുകയാണ്. ഭഗവാന്റെ ശ്രീനടയിലേക്ക് അത് തിരുവാഭരണ പേടകം പന്തളത്ത് നിന്ന് ഒരു അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായ തിരുവാഭരണ സഞ്ചയങ്ങൾ അടങ്ങിയ പേടകം, തൻ്റെ മകനെ പോരാളിയായി കാണാൻ കൊതിച്ച വാത്സല്യനിധിയായ ഒരു അച്ഛൻ കൊടുത്തയച്ച സർവാഭരണ വിഭൂഷിതനായി മകനെ കാണാനായി കൊടുത്തയച്ച പേടകങ്ങൾ ഇതാ ഭഗവാന്റെ പൊന്നും 18-ാം പടി മെല്ലെ മെല്ലെ കയറുകയാണ്. കൂടുതൽ വിവരണത്തിനായി ഞാൻ ശ്രീ വിജയനാഥൻ കൈമാറുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ശബരിഗിരീശ സന്നിധിയിൽ പുഷ്പക വിമാനത്തിൽ ഈശ്വരന്മാർ വന്ന് തണുപ്പൊരുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യമായ പൊന്ന് 18-ാം പടി കയറുകയാണ് കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പ്രധാന പേടകം. സ്വാമിയേ ശരണമയ്യപ്പോ
എന്നുള്ള ശരണമന്ത്രങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തിൽ ആരിൽ നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പടിയും ഓരോ ഭക്തിയുടെ നെറുകയിലേക്കാണ് കടന്നു ചെല്ലുന്നത്.